നമസ്കാരം. എസ്എസ്എൽസി പരീക്ഷ നടത്താൻ തീരുമാനിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് വട്ടാണെന്ന് പറഞ്ഞവരുടെ വാചക കസരത്ത് കേട്ട് പരീക്ഷ നടത്താതിരുന്നുവെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുമായിരുന്നുവെന്ന് പി വി അൻവർ എം എൽ എ. മുഖ്യമന്ത്രി പിണറായി വിജയന് നാട് നേരിടുന്ന ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും വ്യക്തവും കൃത്യവുമായ കാഴ്ചപ്പാടുണ്ടെന്നും അതനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ രാഷ്ട്രീയം മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള എതിർപ്പുകൾ ഉയരുന്നത് സ്വാഭാവികമാണ് എന്നും അൻവർ പറഞ്ഞു. പ്രതിപക്ഷ ധർമ്മമെന്നാൽ എന്തിനേയും ഏതിനേയും നഖശിഖാന്തം എതിർക്കുന്നതല്ല, മറിച്ച് നാടിന്റെ നന്മയ്ക്കായി ഒത്തൊരുമിച്ച് നിൽക്കേണ്ട വിഷയങ്ങളിൽ അങ്ങനെ തന്നെ നിന്ന് ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകേണ്ടത് കൂടിയാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ പ്രതിപക്ഷ നിരക്ക് ഇല്ലാതെ പോയിട്ടുണ്ട് എന്നും അൻവർ പറഞ്ഞു. പി വി അൻവറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. എസ്എസ്എൽസി പരീക്ഷ നടത്താൻ തീരുമാനിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് വട്ടാണെന്ന് പ്രഖ്യാപിച്ച ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കുഴപ്പവും സംഭവിക്കാതെ നല്ല ഭംഗിയായി എസ്എസ്എൽസി പരീക്ഷ നടത്തി അതിന്റെ റിസൾട്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇക്കൂട്ടരുടെ വാചക കസർത്ത് കേട്ട് അന്ന് പരീക്ഷ നടത്താതെ ഇരുന്നിരുന്നുവെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇന്ന് അനിശ്ചിതത്തിലാകുമായിരുന്നു. നമ്മുടെ ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് നമ്മൾ നേരിടുന്ന ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും വ്യക്തവും കൃത്യവുമായ കാഴ്ചപ്പാടുണ്ട്. അതിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ കാര്യമായ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത രാഷ്ട്രീയം മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള എതിർപ്പുകൾ ഉയരുന്നത് സ്വാഭാവികമാണ്. യാഥാർത്ഥ്യത്തെക്കാൾ ഉപരി അന്ധമായ രാഷ്ട്രീയ വിരോധമാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത്. പരീക്ഷാ നടത്തിപ്പ് പോലെ കൃത്യമായ നിയന്ത്രണം കച്ചവട സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ നിലവിലുയരുന്ന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരിക്കലും സ്വീകരിക്കാനാകില്ല. അത് പ്രായോഗികവുമല്ല. പ്രതിപക്ഷ ധർമ്മം എന്നാൽ എന്തിനേയും ഏതിനേയും നഖശിഖാന്തം എതിർക്കുന്നതല്ല, മറിച്ച് നാടിന്റെ നന്മയ്ക്കായി ഒത്തൊരുമിച്ച് നിൽക്കേണ്ട വിഷയങ്ങളിൽ അങ്ങനെ തന്നെ നിന്ന് ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകേണ്ടത് കൂടിയാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ പ്രതിപക്ഷ നിരക്ക് ഇല്ലാതെ പോയിട്ടുണ്ട്. പ്രളയകാലത്തും കോവിഡ് മഹാമാരിയുടെ കാലത്തും ഈ പിന്തിരിപ്പൻ സമീപനം സ്വീകരിച്ചത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനം നന്നായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. വ്യാപാര സമൂഹത്തിന്റെ ആശങ്കകൾ അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അവർക്കൊപ്പവും ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പവും നിൽക്കേണ്ടതുണ്ട്. കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിലെ രോഗവ്യാപനത്തെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തിയത്. മൂന്നാം തരംഗത്തിന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൃത്യമായ പ്ലാനിങ്ങും നിയന്ത്രണവും ആവശ്യമുണ്ട്. കൂട്ടായ ആലോചനകളും ഇടപെടലുകളും കൊണ്ട് മാത്രമേ നമ്മൾക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയൂ. അതിനായി ശ്രമിക്കാതെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാം എന്ന ധാരണയിൽ നിൽക്കുന്നവരുടെ വാക്കുകൾ കേട്ട് സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുത്താൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഈ നാട്ടിലെ വ്യാപാരികൾ ഉൾപ്പെടുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കുമാണ്. സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ നാടിൻ്റെ നന്മയെ മുൻനിർത്തി നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയാണ് പി വി അൻവറിൻ്റെ വാക്കുകൾ. ഏതായാലും സമൂഹ മാധ്യമങ്ങളിലടക്കം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്.